ദേശവഞ്ചനയുടെ രാജ്യദ്രോഹത്തിൻ്റെ ചരിത്രം മാത്രമുള്ളവരാണ് RSS-കാരെന്ന് പറയുന്നത്. ആ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രകാരനായ സവർക്കർ 6 പ്രാവശ്യം അന്തമാൻ സെല്ലുലാർ ജയിലിൽ നിന്നുകൊണ്ട് എന്നെ വിട്ടയക്കണമെന്ന് തുടർച്ചയായി മാപ്പപേക്ഷ എഴുതിയാളാണ്. ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയ 150 വർഷക്കാലം നീണ്ടുനിന്ന സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ അനുഭവഗതിയിൽ ഇന്ത്യൻ ബഹുജനങ്ങളുടെ ആക നേതാവായി മാറിയ ഗാന്ധി ബ്രിട്ടീഷ് ഭരണം ഈ രാജ്യത്തെ അവസാനിപ്പിച്ച് ഒരു സ്വതന്ത്ര പരമാധികാര മതനിരപേക്ഷ റിപ്പബ്ലിക്കായി ഇന്ത്യയെ മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിച്ചു. വർഗീയ കലാപങ്ങൾക്ക് തീ കൊടുത്താനുള്ള സാഹചര്യമുണ്ടാക്കി. ആ വർഗീയ കലാപങ്ങളിൽ നിരപരാധികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ മരിച്ചു വീണു. ആ സമയത്ത് നവഗാനി ഉൾപ്പെടെയുള്ള ഈ അതിർത്തി മേഖലകളിലൂടെ വർഗീയ കലാപങ്ങൾ കൊടുമ്പിരിക്കൊണ്ട മേഖലകളിലൂടെ ശാന്തി മന്ത്രം ഉരുക്കഴിച്ച് നടന്നുപോയ ആ മഹാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു ജനതയും ഒരു രാഷ്ട്രവുമാണ്. ഹിന്ദു മുസ്ലിം മൈത്രി പാകിസ്ഥാനും ഇന്ത്യക്കും ആവശ്യമാണ് എന്ന സന്ദേശം പകർന്ന ആളാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിനിധിയെ അംഗീകരിക്കാൻ BJP തയ്യാറല്ല, RSS തയ്യാറല്ല. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി വാദിക്കുന്നവർ ഹിന്ദുക്കൾക്കെതിരാണ് എന്ന പ്രചാരണമാണ് 1925 മുതൽ RSS രൂപം കൊണ്ട കാലം മുതൽ ഹെഡ്ഗേവാർ തൊട്ടുള്ള RSS-കാർ നടത്തിയിട്ടുള്ളത്. പക്ഷേ RSS-ൻ്റെ വഞ്ചനാപരമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സഹായിക്കുന്ന നിലപാടുകളെ കൂടി തോൽപ്പിച്ചുകൊണ്ടാണ്, ഹിന്ദു മുസ്ലിം വർഗീയവാദത്തെ കൂടി തോൽപ്പിച്ചുകൊണ്ടാണ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്, ഇന്ത്യൻ ജനതയാകെ ഒന്നിപ്പിച്ച് പോരാടിയത്. ആ പോരാട്ടത്തിൻ്റെ ചരിത്രഗതിയിൽ ഒരിടത്തു സ്ഥാനമില്ലാത്ത ദേശവഞ്ചനയുടെ രാജ്യദ്രോഹത്തിൻ്റെ ചരിത്രം മാത്രമുള്ളവരാണ് RSS-കാരെന്ന് പറയുന്നത്. അവരുടെ പ്രത്യയശാസ്ത്രകാരനായ സവർക്കർ, ഈ സവർക്കറിസമാണല്ലോ ഹിന്ദുത്വം, ആ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രകാരനായ സവർക്കർ 6 പ്രാവശ്യം അന്തമാൻ സെല്ലുലാർ ജയിലിൽ നിന്നുകൊണ്ട് എന്നെ വിട്ടയക്കണമെന്ന് തുടർച്ചയായി മാപ്പപേക്ഷ എഴുതിയാളാണ്. എന്നെ വിട്ടടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൾക്കാരെ ഈ ബ്രിട്ടനെതിരായി നടക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിൻവലിപ്പിക്കാം, യുവാക്കളെ മാറ്റി നിർത്താം, അതിനുവേണ്ടി ഞാൻ അഹോരാത്രം പ്രവർത്തിച്ചു കൊള്ളാം എന്ന് സാമ്രാജ്യത്വ മഹാറാണിക്ക് ഉറപ്പ് കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്ന സാമ്രാജ്യത്വത്തിൻ്റെ പാദസേവ ചെയ്ത മാപ്പപേക്ഷിച്ച് ജയിലിൽ നിന്ന് മുക്തനായ ആളാണ് സവർക്കർ. ആ സവർക്കറുടെ പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വം, ആ സവർക്കറിസമാണ് RSS-ൻ്റെ പ്രത്യയശാസ്ത്രം. അപ്പോൾ RSS-കാരെന്ന് പറയുന്നത് ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയ സുദീർഘമായ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തെ എല്ലാ കാലത്തും എതിർത്തവരാണ്. ബ്രിട്ടനല്ല നമ്മുടെ ശത്രു, മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന, അപരരായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്നുകൊണ്ടാണ് RSS അതിൻ്റെ ജന്മകാലം മുതലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്.